കനത്ത മഴയിൽ വീട് തകർന്നുപോയ തോട്ടകം മടത്തിപ്പറമ്പിൽ രുക്മിണി സുബ്രഹ്മണ്യന് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വീട് നിർമ്മിച്ചു നൽകി. നാലാം വാർഡിലെ വികസന സമിതിയുടെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് ഇവരുടെ വീട് തകർന്നു വീണത്. വീടിന്റെ അവസ്ഥ വാർഡ് മെമ്പർ സോഫി വർഗീസും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി വർഗീസും ആദിശങ്കര മാനേജിംഗ് ട്രസ്റ്റിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആദിശങ്കര ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രൊഫസർ സി പി ജയശങ്കറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സ്ഥലം സന്ദർശിക്കുകയും ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ വികസന സമിതിയെ സന്നദ്ധത അറിയിക്കുകയുമായിരുന്നു. കോളേജിലെ നാഷണൽ സർവീസ് സ്കീം, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സുമനസുകൾ തുടങ്ങിയവർ വീട് നിർമ്മാണത്തിൽ പങ്കാളികളായി. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് ശ്രമദാനം നടത്തി. കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് വീട് വൈദ്യുതീകരിച്ചത്. വീടിന്റെ താക്കോൽദാനം ആദിശങ്കര മാനേജിംഗ് ട്രസ്റ്റി കെ ആനന്ദ് നിർവഹിച്ചു. എനിക്ക് ഇത് ഒരു ടീം വർക്കാണ്, കൂട്ടായ്മയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതില് എല്ലാ ആൾക്കാരും, നമ്മുടെ കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പ്രിൻസിപ്പല്, എല്ലാവരും ഇതിൽ യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന എം ടി വർഗീസിനാണ്. കാരണം ഈ കോളേജിന് ഇങ്ങനെയൊരു സഹായം ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തന്നത് എം ടി വർഗീസിലൂടെയാണ്. അദ്ദേഹം ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ അറിയ പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിനും ഈ കോളേജിന് അതിയായ കടപ്പാടുണ്ട് ഈ കാര്യത്തിൽ. അതുപോലെ ഇതിൻ്റെ പുറകെ നിന്ന് ജയശങ്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും അപ്പപ്പോൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അറിയിക്കും. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ധീരതയ്ക്ക് ഒരു കുട്ടിക്ക് അവാർഡ് കിട്ടി. ആ അവാർഡ് കൊടുക്കുന്ന സമയത്താണ് ജയശങ്കർ എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നത്, സാറേ നമുക്ക് ഈ കുട്ടിക്ക് ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് നമ്മൾ ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ അവസരം നോക്കി നമ്മളെ അറിയിച്ച് നമുക്ക് അതിനുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ആദിശങ്കര ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രൊഫസർ സി പി ജയശങ്കർ, പ്രിൻസിപ്പൽ ഡോക്ടർ വി സുരേഷ് കുമാർ, എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ ഡോക്ടർ ജെ എം പോൾ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിജോ ജോർജ്, വാർഡ് മെമ്പർ സോഫി വർഗീസ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി വർഗീസ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ എം കെ എൽദോ, എസ് ഗോമതി, എൽദോ സെം ജോൺ എന്നിവർ സംസാരിച്ചു.